ആ ഓക്കേ എന്താ ഭംഗി കാണാൻ ഇപ്പം തന്നെ ഒരു മജയില്ല കാണാൻ സെറ്റാണ് ഗൈസ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ പുതിയൊരു ഐറ്റം വെറൈറ്റി അപ്പോൾ നിങ്ങൾ മഞ്ചൂരി എന്നെല്ലാം കേട്ടിട്ടില്ല ഗോബി മഞ്ചൂരി അതുപോലെ തന്നെ പല വേർഷനിൽ മഞ്ചൂരിയും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പക്കോട മഞ്ചൂരിയാണ് അതായത് പക്കോട പക്കോടയൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും പക്കോട പ്രോസസ് ഞാൻ കാണിക്കുന്നില്ല ഡയറക്റ്റ് നമുക്ക് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ആ ഒരു ലെവലിലേക്ക് പോവാം നമുക്ക് നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കാൻ പാടില്ല എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ അപ്പോൾ സബ് ചെയ്യണം ദയവ് ചെയ്തിട്ട് അതുപോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഒരു 50% വീഡിയോ കണ്ടാലേ നമുക്ക് പ്രയോജനമുള്ളൂ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയല്ല അതുകൊണ്ട് എന്താക്കുക 50% വീഡിയോ കാണുക മുഴുവനായിട്ട് കാണണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാം ചിലപ്പോൾ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഗൈസ് പക്കോട മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പക്കോട ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പക്കോട എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം കടലപ്പൊടിക്കകത്ത് പിന്നെ കുറച്ച് ഉള്ളിയിലിട്ടിട്ട് ക്യാബേജ് ഉപയോഗിക്കാതിരിക്കുക കുഴപ്പമില്ല ഞാൻ കുറച്ച് ഏകദേശം ഒരു രണ്ടാൾക്ക് കഴിക്കേണ്ട പിന്നെ പക്കോട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ മഞ്ചൂരിയനിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഗ്യാസ് കത്തിക്കാം അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് പക്ഷെ നല്ല എമ്മിയാണ് ടേസ്റ്റിയാണ് നല്ല അടിപൊളിയായിട്ട് ഞാൻ ആവശ്യത്തിന് പിന്നെ എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇഞ്ചി കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത് അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ഇതിൽ നല്ലോണം ഇത് വാടണം എണ്ണയിൽ നല്ലോണം ഏകദേശം കളറ് മാറും നമുക്ക് എന്താക്കുക ഇതിൽ അടുത്ത സാധനം ഇടാം അപ്പോൾ ചങ്ങാമാർ ഏകദേശം ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് സംഭവം കണ്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതൊരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് പിന്നെ സംഭവമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്താണ് എൻ്റെ മെയിൻ ഐറ്റമായ ഉള്ളി അപ്പോൾ ഞാൻ രണ്ട് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞാണ് അപ്പോൾ അതും കൂടി ഇതിനേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നല്ലോണം പിന്നെ ഇത് ഇളക്കുക അപ്പോൾ ഉള്ളി വാടാനാകുമ്പോൾ കുറച്ചും കുറച്ച് ഉപ്പ് നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഏകദേശം ഈ ഒരു പരുവത്തിലായാൽ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ നമുക്ക് ഉപ്പ് അധികം വേണ്ട അത്രയേ വേണ്ടൂ ഒരു 1/4 സ്പൂൺ പിന്നെ ഉപ്പിട്ടാൽ മതി ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടുതൽ വൈപ്പോയാൽ അതിൻ്റെ ചൊയങ്ങ് വേറെ തന്നെയാവും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട അതുകൊണ്ട് ഈ ഒരു കളറിലായാൽ മതി സംഭവം അപ്പോൾ ഇത് കുറച്ചും കൂടി വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഒരു പരുവത്തിലായാൽ പിന്നെ കുറച്ച് ക്യാപ്സി കട്ട് ചെയ്യുന്നത് ഒരു 1/2 ക്യാപ്സിക്കോ കുറച്ച് വലിപ്പമുള്ളത് കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് ഇതിലേക്ക് എന്താക്കാം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടാവും അതുപോലെ റെഡ് ചില്ലി സോസ് ഉണ്ടാവും പിന്നെ സോയാ സോസ് ഗ്രീൻ ചില്ലി സോസിലുണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ഉള്ളത് ഇപ്പോൾ പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ട് ഞാനൊരു ഏകദേശം ഒരളവിൽ 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പിന്നെ ഒരു 2 സ്പൂണ് ഓളം സോയാ സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നിളക്കിയതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് എന്താക്കില്ലേ റെഡ് സോസ് റെഡ് ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കളർ ഉപയോഗിക്കാം കളർ അത്ര നല്ലല്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി പിന്നെ റെഡ് കാശ്മീരി ചില്ലി ഉപയോഗിച്ചത് അപ്പോൾ ഏകദേശം ഒരു ചുവപ്പ് കളറായിട്ട് മാറും ഇത് നമ്മൾ ചില്ലി ഉപയോഗിച്ചാലേ അപ്പോൾ ഇതിൻ്റെ ഏകദേശം പച്ച ചുവയെല്ലാം മാറിയിട്ടുണ്ടാവും ഞാൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഏകദേശം ഉള്ളിയും ക്യാപ്സിക്കലും വാടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയൊരു പിന്നെ സ്പൈസിക്ക് വേണ്ടിയിട്ട് കുരുമുളകൊടി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒരു 1/2 സ്പൂണ് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഏകദേശം 1 സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് എരിവ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ എന്നിട്ട് നമുക്ക് എന്താക്കാം കുറച്ചിൽ വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചാൽ നമുക്കൊന്ന് സെറ്റാവും അധികം വേണ്ട കൂടുതൽ വേണ്ട ഒരു ചെറിയൊരു ഏകദേശം ഒരു കണക്ക് വന്നിട്ടില്ല കുറച്ച് വെള്ളം ചെല്ലി 1/2 ലിറ്ററിന് ഒഴിച്ചേക്കല്ലേ കംപ്ലീറ്റിന് പണി പോകുന്നില്ല പൊറുക്കി തിന്നേണ്ടി വരും അതുകൊണ്ട് അതൊന്നും വേണ്ട ഏകദേശം ചെറിയൊരു രീതിയിൽ ഉള്ള പിന്നെ വെള്ളം എന്ന് വെച്ചാൽ ഒന്ന് എല്ലാം പെരങ്ങാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഗേസിൻ്റെ ഉപ്പും എരിവൊക്കെ നോക്കുക അപ്പോൾ ചെറിയൊരു പിന്നെ സോസിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ സോസൊക്കെ ആഡ് ചെയ്യുക
അപ്പോൾ ഗൈസ് പിന്നെ എല്ലാം ഏകദേശം പിന്നെ ആയിട്ടുണ്ട്. നമ്മൾ ഈ മസാല ഉണ്ടല്ലോ ഇതിൻ്റെ, അതായത് പക്വട മഞ്ചൂരിൻ്റെ മസാല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പക്വട പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് അപ്പോൾ എന്താക്കുക, നല്ലോണം നിങ്ങൾ ഇളക്കുക. ഓക്കെ, അടി മുതൽ ഇങ്ങനെ മൊത്തം മിക്സാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ മിക്സായിക്കോട്ടെ. അപ്പോൾ വെള്ളയെല്ലാം പാകത്തിനാണ്. നമുക്കിത് പക്വടനായതുകൊണ്ട് പിന്നെ ഗ്രേവി ടൈപ്പ് വേണ്ട, നമുക്കൊന്ന് പിന്നെ ചെറിയ മസാല രീതിയിൽ. ആ ഓക്കെ, എന്താ ഭംഗി കാണാൻ, ഇപ്പം തന്നെ ഒരു മജയില്ല കാണാൻ, സെറ്റാണ്. നമുക്ക് കഴിച്ചു നോക്കിയിട്ടും കൂടി എൻ്റെ അഭിപ്രായം പറയാം എന്തുണ്ട് എന്നുള്ളത്. ഓക്കെ, സെറ്റ് സാധനമാണ്. അപ്പോൾ ചെറിയൊരു സമയം കൂടി നമുക്ക് എന്താക്കാം, ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ കുറച്ചൊരു പിന്നെ മല്ലിയിൽ ഓപ്ഷനാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ കിട്ടും, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് സംഭവം മാറ്റാം. ഗൈസ് അപ്പോൾ പുളപ്പ നല്ല അടിപൊളി പക്വട മഞ്ചൂരിനാക്കിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. നല്ല സെറ്റായിട്ട് ചെറിയ കുറച്ചാക്കിയിട്ടുള്ളൂ, കൂടുതൽ നമുക്ക് കഴിക്കാൻ ആൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല സ്മെല്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ചായക്കുള്ള സ്നാക്സ് ആക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ മാക്സിമം ഉണ്ടാക്കി നോക്കി സാധനം, അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്വട ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, പിന്നെ മഞ്ചൂരിൻ്റെ മസാല കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ.